പ്രിയ അധ്യാപക സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ അധ്യാപകർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് ഫോണിൽ എങ്ങനെ ഗൂഗിൾ ക്ലാസ് റൂം ഇൻസ്റ്റാൾ ചെയ്യാം എന്നും അതുപോലെ നമുക്ക് നമ്മുടെ ക്ലാസ് റൂമിൽ ഇതെങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം നമ്മുടെ ഫോണിൽ ആൻഡ്രോയിഡ് ഫോണിൽ എങ്ങനെ ഗൂഗിൾ ക്ലാസ് റൂം എന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻസ് എടുക്കുക. ആപ്ലിക്കേഷൻസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പ്ലേ സ്റ്റോർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കാണാം. ആ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ആപ്ലിക്കേഷൻസ് ഇങ്ങനെ വന്നു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. റെക്കമെൻഡേഷൻസ് ഉണ്ടാവും അതിൻ്റെ അകത്ത്. അപ്പോൾ അതിൽ താഴെ നാലിത് കാണും, ഗെയിംസ്, ആപ്സ്, മൂവീസ്, ബുക്ക്സ്. ഇതിൽ നമുക്ക് വേണ്ടത് ആപ്സാണ്. അപ്പോൾ ആപ്സിൽ ആണ് നമ്മൾ ഇതുള്ളതെന്ന് ഉറപ്പ് വരുത്തണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, സെർച്ച് ഫോർ ആപ്സ് ആൻഡ് ഗെയിംസ്. അവിടെ ഗൂഗിൾ ക്ലാസ് റൂം, ഗൂഗിൾ സ്പേസ് ക്ലാസ് റൂം എന്ന് നമ്മൾ സെർച്ച് ചെയ്തു. അപ്പം നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ക്ലാസ് റൂമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ ഇതോടെ തുറന്നു വരും. അതിൽ ഗൂഗിൾ ക്ലാസ് റൂം, ഗൂഗിൾ LLC എന്ന് കാണാം നമുക്ക്. അപ്പോൾ അതിൽ ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഇൻസ്റ്റാളാവും. അതായത് നമ്മുടെ ഫോണിൻ്റെ നെറ്റിൻ്റെ സ്പീഡിനനുസരിച്ചിരിക്കും ഇൻസ്റ്റാൾ ആവുന്നതിൻ്റെ സ്പീഡും. ഇപ്പോൾ നിലവിൽ 14.60 MB ആണ് ആ ഒരു ക്ലാസ് റൂമിൻ്റെ ഫയൽ സൈസ്. അത് വളരെ ചുരുങ്ങിയൊരു സൈസ് തന്നെയാണ് നമ്മൾ ഫേസ്ബുക്കിൻ്റെയും മറ്റ് ആപ്ലിക്കേഷൻ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ ഇതിൽ ഗൂഗിൾ ക്ലാസ് റൂം ഇൻസ്റ്റാളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ ഇൻസ്റ്റാൾഡ്, അതിപ്പം ഓപ്പണാവും. ഇൻസ്റ്റാളിംഗ് ആണ്, സ്കാനിങ് ആണ്. സ്കാനിങ് കഴിഞ്ഞ ശേഷം എന്താകും, അത് ഓപ്പൺ ചെയ്യാൻ കാണിക്കും. അപ്പം ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ ആപ്പ് തുറന്ന് വരും. ഗൂഗിൾ ക്ലാസ് റൂം, ക്ലാസ് റൂം ഹെൽപ്സ് ക്ലാസ്സസ് കമ്മ്യൂണിക്കേറ്റ്, സേവ് ടൈം ആൻഡ് സ്റ്റേ ഓർഗനൈസ്ഡ്. ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ജിമെയിൽ ഐഡികൾ ഇവിടെ ഓൾറെഡി ഫോണിലുള്ളത് കാണിക്കും. അതുപോലെ തന്നെ പുതിയൊരു അക്കൗണ്ട് നമുക്ക് എങ്ങനെ ഏഡ് ചെയ്യാം, അപ്പോൾ ഏഡ് കൊടുക്കണം. നിലവിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഒഫീഷ്യൽ ഇമെയിൽ ഐഡി ഏതാണോ അത് ഇതിൻ്റെ അകത്ത് ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഏഡ് അക്കൗണ്ട് പോയി കഴിഞ്ഞാൽ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ജിമെയിൽ ഐ ഡി അവിടെ ഏഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ചില ഫോണിലൊക്കെ നമുക്ക് സ്ക്രീൻ ലോക്കൊക്കെ ചോദിക്കും ജിമെയിൽ ഐ ഡി ഏഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ജിമെയിൽ ഐ ഡി അടിച്ചു കൊടുക്കാം. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് ചോദിക്കും. അപ്പോൾ ഞാനിപ്പോൾ അടിക്കുന്നില്ല, എൻ്റെ ഓൾറെഡി ഈ ഫോണിൽ ജിമെയിൽ അക്കൗണ്ട് ആഡഡ് ആണ്. അപ്പം നമ്മൾ ഗെറ്റ് സ്റ്റാർട്ടഡ് അടിച്ചു. അപ്പം ഞാനെൻ്റെ ഒഫീഷ്യൽ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് കയറുകയാണ്. അപ്പം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ കൊടുത്തു. അത് ഡിസ്മിസ് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ അക്കൗണ്ട് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഇത് എൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ടാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്, ഇനി പുതിയൊരു ഒരു ക്ലാസ് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ തുറന്ന് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് റൂം ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് അവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാം. വലതുവശത്ത് താഴെയായിട്ട് ഒരു പ്ലസ് ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ ക്ലാസ് എന്നൊരു ഓപ്ഷൻ കാണാം. ക്രിയേറ്റ് ക്ലാസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കാണാം. അപ്പോൾ അതിൽ നമ്മൾ കൊടുക്കേണ്ടത് ക്രിയേറ്റ് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ക്ലാസ് നെയിം കാണിക്കും. അപ്പോൾ നമ്മളിപ്പം ഏത് ക്ലാസ്സിലാണ് എടുക്കുന്നത്, ഇപ്പോൾ ഒന്നാം ക്ലാസ് ആണെങ്കിൽ ഒന്നെന്ന് കൊടുത്തു.
ഓക്കെ. പിന്നെ സെക്ഷൻ ഏതാണ്? ബി ആണ്, ബി. പിന്നെ റൂം നമ്പർ കൊടുക്കാം, വൺ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. പിന്നെ സബ്ജക്റ്റ്, നമ്മൾ ഏത് സബ്ജക്റ്റാണ് ക്ലാസ് എടുക്കുന്നത് വെച്ചാൽ ആ സബ്ജക്റ്റ് അവിടെ അടിക്കാം. അപ്പോൾ അവിടെ ഒന്നാം ക്ലാസ് ഒക്കെ ആണ് ഓൾ സബ്ജക്റ്റ് എന്ന് കൊടുക്കുകയാണ്. ഓൾ സബ്ജക്ട്സ്, ഓൾ സബ്ജക്ട്സ് എന്ന് കൊടുത്തു. ഇനി നമ്മൾ ക്രിയേറ്റ് കൊടുക്കാം. മുകളിൽ നമ്മൾ ക്രിയേറ്റ് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഒരു ക്ലാസ് റൂം അവിടെ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ക്ലാസ് റൂം 1B എന്ന് പറയുന്ന ക്ലാസ് റൂം ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആ 1B എന്ന് പറയുന്ന ക്ലാസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ 1B ഉള്ളിലെ ഇൻ്റർഫേസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ക്ലാസ് റൂമിൽ എത്ര ക്ലാസ് ഉണ്ടോ, അപ്പോൾ 1B ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലാസ് ഓപ്പൺ ആവും. നമുക്ക് ആദ്യം ഒന്ന് എന്ത് ചെയ്യാം, ഒന്നുകൂടി ഒന്ന് ഓപ്പൺ ആക്കി വെക്കാം ഗൂഗിൾ ക്ലാസ് റൂം. എന്ത് ചെയ്യാം, നമ്മൾ ആപ്സ് പോവാം. ആപ്സ് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്ലാസ് റൂം എന്ന് കാണാം. ക്ലാസ് റൂം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് റൂമിൻ്റെ വിൻഡോ അവിടെ ഓപ്പണായിട്ട് വരും. ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 1B ആണ്. 1B ക്ലിക്ക് ചെയ്യാം. അത് ഓപ്പണായി, അത് ഓപ്പണായി. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് മെയിൻ ഇൻ്റർഫേസാണ് ഇപ്പോൾ കാണുന്നത്. അപ്പം സ്ട്രീം, ക്ലാസ് വർക്ക്, പീപ്പിൾ, ഇത്രയും സംഭവങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് പറ്റും. സ്ട്രീം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അറിയിപ്പുകൾ കൊടുക്കണമെങ്കിൽ, പൊതു ക്ലാസ്സിൽ പൊതുവായിട്ട് എന്തെങ്കിലും അറിയിപ്പുകൾ കൊടുക്കണമെങ്കിൽ ഇവിടെ സ്ട്രീം കൊടുക്കാം, ടൈപ്പ് ചെയ്ത് അയക്കാം. ക്ലാസ് വർക്കിൽ നമുക്ക് ക്ലാസ് വർക്ക് എന്ത് ചെയ്യാം, കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് ക്ലാസ് വർക്കുകൾ കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പീപ്പിൾ, പീപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ക്ലാസ്സിലുള്ള കുട്ടികളുടെ ഡീറ്റെയിൽ ഇവിടെ കാണി, കുട്ടികളുടെ എണ്ണം, പേര്, അതുപോലെ തന്നെ ടീച്ചേഴ്സ്. അപ്പോൾ ഒരു ക്ലാസ്സിൽ തന്നെ നമുക്ക് നമ്മളിപ്പം വലിയ വലിയ ക്ലാസ്സുകളിലാണെങ്കിൽ, അതായത് 5, 6, 7 ക്ലാസ്സുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ടീച്ചേഴ്സിനെ കൂടുതൽ എയ്ഡ് ചെയ്യേണ്ടി വരും. അപ്പം ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, ഈ ഷെയർ കൊടുത്തിട്ട് വാട്സപ്പിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം നമ്മളെ ഈ ക്ലാസ്സിൻ്റെ ലിങ്ക് എന്ത് ചെയ്യും, ഏതൊരു അധ്യാപകനാണോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ അധ്യാപകൻ്റെ വാട്സപ്പിലേക്ക് നമുക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ ചെയ്യാം. പിന്നെ സ്റ്റുഡൻസിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റുഡൻസിനെ എന്ത് ചെയ്യാം, ഇൻവൈറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ ഇവിടെ സ്റ്റുഡൻസ് പ്ലസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഷെയർ പോവാം. ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ വാട്സപ്പ് കൊടുത്തു, ഏതെങ്കിലും കുട്ടിക്ക് ഇത് അയച്ചു കൊടുക്കാം. എന്ത് ചെയ്താം, വാട്സപ്പ് പോവാ, അതിലേക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. ഞാൻ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വാട്സപ്പ് എടുത്തു. ഇപ്പം ആ ഒരു നമ്പറിലേക്ക് ജസ്റ്റ് കൊടുക്കുകയാണ്. അപ്പം അതിലൊക്കെ അക്കൗണ്ടിലേക്ക് എന്തായി, ഇത് സെൻഡായി. ഓക്കെ, അപ്പോൾ അവർ അതിൽ നിന്ന് കയറി കഴിഞ്ഞാൽ അവർക്ക് ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് കയറാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടെ ഈ ഇടതുവശത്തായിട്ട് കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. ക്ലാസ്സസ്, കാലണ്ടറ്, നോട്ടിഫിക്കേഷൻസ്, ആർച്ചീവ്ഡ് ക്ലാസ്, ക്ലാസ് റൂം ഫോൾഡേഴ്സ്, ഇതൊക്കെ കാണാം. അപ്പോൾ അതിൽ നമുക്ക് ക്ലാസ് റൂം ഇവിടുന്ന് ടീച്ചിങ് ഏത് ക്ലാസ് റൂമോ മാറാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനവിടെ മുകളിൽ റീഫ്രഷ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്ലാസ് വർക്ക് എടുത്തു നോക്കാം. ക്ലാസ് വർക്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം, അസൈൻമെൻറ്റ് കൊടുക്കാം, ക്വസ്റ്റ്യൻ കൊടുക്കാം, മെറ്റീരിയൽ കൊടുക്കാം, റീയൂസ് പോസ്റ്റ് ഉണ്ടാക്കാം. ഇവിടെ ടോപ്പിക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പ്ലസ്സിൽ ടോപ്പിക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം ഇത് ഓർഗനൈസ് ചെയ്യാനാണ്. അതായത് നമ്മളിപ്പം ഒന്നാം ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ തോന്നെ സബ്ജക്ട്സ് ഉണ്ട്, അതായത് മലയാളം, ഇംഗ്ലീഷ്, എല്ലാം ഒരു അധ്യാപകൻ തന്നെയാണ് എടുക്കുക. അല്ലെങ്കിൽ ചില സ്കൂളുകളിൽ ഒന്നിൽ കൂടുതൽ അധ്യാപകർ എടുക്കും. ഇപ്പോൾ ടോപ്പിക്ക് നമ്മൾ ഏത് ടോപ്പിക്കാണ്, അപ്പോൾ നമുക്ക് ഇവിടെ വേണേൽ സബ്ജക്റ്റ് കൊടുക്കാം, മലയാളം.
മലയാളം എന്ന് കൊടുത്തു ഒരു ടോപ്പിക് ഞാനിപ്പോൾ അവിടെ ആഡ് ചെയ്തു മലയാളം ഇതുപോലെ തന്നെ നമുക്ക് വേറെ ടോപ്പിക് ആഡ് ചെയ്യണം ഇംഗ്ലീഷ് ഇവിടെ ടോപ്പിക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് കൊടുക്കുക ഇംഗ്ലീഷ് അപ്പോൾ ഇംഗ്ലീഷ് അവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഒരു വർക്ക് കൊടുക്കുകയാണെങ്കിൽ അസൈൻമെൻറ്റ് പോവാം ഇവിടെ വർക്കിൻ്റെ ടൈറ്റിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം ഇഷ്ടമുള്ള ടൈപ്പ് ചെയ്യാം ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് പോകുന്നുള്ളൂ പിന്നെ പോയിൻറ്റ്സ് വേണമെങ്കിൽ ഇവിടെ പോയിൻറ്റ്സ് കൊടുക്കാം അൺമാർക്കഡ് ആണ് അൺമാർക്കഡ് കൊടുക്കാം ഡ്യൂ ഡേറ്റ് ഡേറ്റ് കൊടുക്കാനായിട്ട് സാധിക്കും അതായത് 7 ഡേറ്റ് പിന്നെ ടൈമും കൊടുക്കാം ഇത്ര സമയത്തിനുള്ളിൽ ചെയ്യണം അപ്പോൾ നമുക്കിവിടെ ടൈം ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ടൈം കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്ക് അത് ചെയ്യാൻ സാധിക്കില്ല ഇതിൽ മിസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും പിന്നെ അവിടെ ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ടോപ്പിക്ക് ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്യണം ഏത് ടോപ്പിക്കിലാണ് നമ്മൾ കൊടുക്കുന്നത് ഏത് സബ്ജക്റ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ അതിൽ നമ്മൾ എന്ത് ചെയ്യണം ക്ലിക്ക് ചെയ്യണം ഇത് സേവ് കൊടുക്കുക സേവ് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം പെട്ടെന്ന് വേണമെങ്കിൽ ഈ ഒരു എറോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ എറോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കുട്ടിക്ക് അത് സെൻഡ് ആവും ഓക്കെ അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് നമുക്ക് ഫോട്ടോസോ അല്ലെങ്കിൽ ഏതെങ്കിലും ലിങ്ക്സോ ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് അറ്റാച്ച് ചെയ്യാം അപ്പോൾ അപ്ലോഡ് എ ഫയൽ എന്നുള്ളതാണെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലെ മെമ്മറി കാർഡും ഒക്കെ വരും മെമ്മറി കാർഡിലെ ഫോൾഡേഴ്സൊക്കെ വരും ഇതിലിപ്പം എസ് ഡി കാർഡിലാണ് വന്നത് ഈ ഇടതുവശത്ത് മുകളിലുള്ള മൂന്ന് വരകൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ ഫോണിലെ ഡാറ്റാസ് മൊത്തം കാണാം ഇതിൽ ഗാലറി എടുക്കുക ഗാലറി എടുത്തു കഴിഞ്ഞതിന് ശേഷം അതിലുള്ള ഫോട്ടോസ് നമുക്ക് ഏതാണോ എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഏത് ഫോട്ടോസ് എടുക്കേണ്ടത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് അത് അപ്ലോഡാവും നമ്മുടെ ആ ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ട ഫയൽ എന്ത് ചെയ്യും ഇതിലേക്ക് അപ്ലോഡാവും അപ്ലോഡായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് നമ്മുടെ ഫയലിൻ്റെ സൈസ് അനുസരിച്ചിരിക്കും അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വർക്കിൽ ഇവിടെ നമ്മൾ അറ്റാച്ച് ചെയ്യാനുള്ള റെക്കോർഡ് വീഡിയോ ചെയ്യാം ഫോട്ടോസ് ചെയ്യാം PDF പുതിയൊരു PDF ക്രിയേറ്റ് ചെയ്യാം ഒക്കെ ചെയ്യാം ഒരു ഫയൽ അറ്റാച്ച് ചെയ്യാം ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഇനി അതുപോലെ തന്നെ ഈ ഒരു വർക്ക് കുട്ടിക്ക് ഇത്ര മണിക്ക് കിട്ടിയാൽ മതി എന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഷെഡ്യൂൾ ചെയ്യാം അല്ലെങ്കിൽ ഇത് ഒരു ഡ്രാഫ്റ്റായിട്ട് സേവ് ചെയ്ത് വെക്കണേ കുട്ടിക്ക് അയച്ചു കൊടുക്കണം സേവ് ഡ്രാഫ്റ്റ് കൊടുത്താൽ സേവ് ആവും ഇവിടെ ഷെഡ്യൂളാണ് കൊടുക്കുന്നതെങ്കിൽ മുകളിലായിട്ട് നമുക്ക് കാണാനായിട്ട് വരും ഷെഡ്യൂൾ ഫോർ സൺഡേ 8 August 8 AM എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ഡേറ്റ് കൊടുക്കാം 10th കൊടുത്തു ഓക്കെ ഇവിടെ ഇപ്പോൾ ഒന്ന് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ടൈം കൊടുത്തു ടൈമും കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഡേറ്റ് വേണമെങ്കിൽ ഒരു 20th കൊടുത്തു ഓക്കെ 20th കൊടുത്തു അല്ല എന്താ പറയുക ടൈം അപ്പോൾ ഇവിടെ ഷെഡ്യൂൾ നമ്മൾ എന്ത് ചെയ്യാം ഒരു 13th കൊടുക്കാം ഇഷ്ടമുള്ള ദിവസം കൊടുക്കാം എത്ര ടൈം കൊടുക്കാം അപ്പോൾ ആ ടൈമിന് കറക്റ്റിൽ എന്ത് ചെയ്യും ഷെഡ്യൂൾ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് കറക്റ്റായിട്ട് ആ ടൈമിൽ വർക്ക് സെൻഡ് ആവും ജിമെയിലേക്കും പോകും അതേപോലെ തന്നെ ഗൂഗിൾ ക്ലാസ് റൂമിലേക്കും പോകും ഷെഡ്യൂൾഡ് ഫ്രൈഡേ 7 AM അപ്പം ഇങ്ങനെയാണ് നിലവിൽ നമ്മുടെ ഒരു ക്ലാസ് ഇല്ല ആക്ടിവിറ്റി സെൻഡ് ചെയ്യുക ഇനി ഒന്നുകൂടി കാണിച്ചു തരാം ഇതിൽ തന്നെ അസൈൻമെൻ്റ് കൊടുത്തു ക്വസ്റ്റ്യൻ കൊടുക്കാം ക്വസ്റ്റ്യൻസ് കൊടുക്കാം ക്വസ്റ്റ്യൻസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് മെറ്റീരിയൽ അയച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് റീയൂസ് പോസ്റ്റർ റീയൂസ് പോസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പോസ്റ്റർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം ഉപയോഗിക്കാൻ അതാണ് റീയൂസ് പോസ്റ്റർ എന്ന് പറയുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത് അപ്പം ഇനി ഒരു വർക്ക് കുട്ടി അയച്ചു തന്നാൽ നമുക്ക് എങ്ങനെ നോക്കാം എന്നുള്ളത് കൂടി നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമുക്ക് ബാക്കടിക്കാം ഇപ്പം എൻ്റെ ഓൾറെഡി ഇപ്പം നിലവിലുള്ള ക്ലാസ്സിൻ്റെ ആക്ടിവിറ്റീസ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ അതിൽ ഞാൻ ക്ലിക്ക് ചെയ്തു
ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അതില് ലോഡ് ആവുന്നുണ്ട് അപ്പോൾ ലോഡ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ക്ലാസ് വർക്കിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ NBL എഴുതുക ഒരു പ്രവർത്തനം അപ്പോൾ ഇത്രയും കുട്ടികളെ വർക്ക് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഒരു കുട്ടിയുടെ വർക്ക് ഞാൻ ഓപ്പൺ ആക്കുകയാണ് അപ്പോൾ ആ കുട്ടി ചെയ്ത വർക്കാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം അപ്പോൾ ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ നമുക്ക് നോക്കാം അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഒരു ഞാൻ വർക്ക് ഒന്നുകൂടി തുറന്നുതരാം ജസ്റ്റ് നോക്കാം അപ്പം മലയാളം സംഭാഷണം അപ്പം ഇതിൽ ലേറ്റായിട്ട് സബ്മിറ്റ് ചെയ്ത ആൾക്കാരുണ്ട് സംഭാഷണം നമ്മൾ തുറക്കണം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സംഭാഷണം ഓപ്പണായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം തത്തേ തത്തേ കൂടെ ഇവിടെ അപ്പം ഇവിടെ എന്തെങ്കിലും തെറ്റിനാൽ നമുക്ക് എന്ത് ചെയ്യാം കുട്ടിക്ക് ഇവിടെ ഈ ഒരു പെൻസിലിൻ്റെ ചിഹ്നം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എനേബിൾ ആവും ഇവിടെ പേനുണ്ട് ഹൈലൈറ്റർ ഉണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് കളർ വേണമെങ്കിൽ കളർ ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം സ്ട്രോക്ക് എത്ര കട്ടി വേണം നമുക്ക് സെലക്ട് ചെയ്യാം ഉള്ളൊക്കെ ഓപ്ഷൻ ഉണ്ട് അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഈ രണ്ട് വിരൽ വെച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലുതാക്കാൻ പറ്റും അപ്പം ഇവിടെ ഒരു ഇതുണ്ട് കൂടെ വിടെ അപ്പം നമുക്ക് എന്ത് ചെയ്യാം അതൊന്ന് ഇഷ്ടമൊന്ന് എഴുതി കൊടുക്കാം കുട്ടിക്ക് അപ്പം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ശരിയിട്ട് കൊടുക്കാം ഓക്കെ നമുക്ക് ഇവിടെ സേവ് ചെയ്യാം അപ്പോൾ ഈ ഫയല് അവിടെ സേവ് ആവുന്നുണ്ട് അപ്പോൾ ഫയൽ ഇവിടെ വന്നു കുട്ടി അയച്ചതും അതേപോലെ തന്നെ അധ്യാപകർ എഡിറ്റ് ചെയ്ത ഫയലും ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്തെങ്കിലും മെസ്സേജ് പ്രൈവറ്റായിട്ട് കൊടുക്കണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഓക്കെ അല്ലപ്പോൾ നമുക്ക് മലയാളം എഴുതാനൊക്കെയുള്ള ധാരാളം സോഫ്റ്റ്വെയർസ് ഗൂഗിൾ ഹാൻഡ് റൈറ്റിംഗ് ഇൻപുട്ട് അവൈലബിൾ ആണ് മലയാളം ഇവിടെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ബാക്ക് അടിക്കാം ഒന്ന് ടൈപ്പ് ചെയ്യുന്നില്ല അപ്പോൾ റിട്ടേൺ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫയൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത് കമൻറ്റ് ചെയ്യണമെങ്കിൽ അത് റിട്ടേൺ കൊടുക്കുക റിട്ടേൺ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കുട്ടിക്ക് സെൻഡ് ആവും ഈ ഫയൽ ഈ ഫയല് കുട്ടിക്ക് സെൻഡ് ആവും കുട്ടിക്ക് ജിമെയിൽ ഐ ഡിയിലേക്ക് നോട്ടിഫിക്കേഷൻ വരും അതേപോലെ തന്നെ ഗൂഗിൾ ക്ലാസ് റൂമിലും നോട്ടിഫിക്കേഷൻസ് ലഭിക്കും ഓക്കെ ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ ടിക്ക് കാണിക്കും ഇവിടെ എങ്ങനെ ടിക്ക് കാണിക്കുകയും ചെയ്യും അതേപോലെ തന്നെ കൃത്യസമയത്ത് വർക്ക് ചെയ്യാത്ത കുട്ടികൾക്ക് മിസ്സിംഗ് എന്ന് വന്ന് കാണിക്കുകയും ചെയ്യും പിന്നെ ടൈം കഴിഞ്ഞിട്ട് ലേറ്റായിട്ട് സബ്മിറ്റ് ചെയ്ത ആൾക്കാരെ ഡീറ്റെയിൽ ഇവിടെ കാണാം അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് മെയിനായിട്ട് പറയാൻ ഇതിൽ പിന്നെ വേറെ ക്ലാസ് റൂമിനെ കുറിച്ച് പറഞ്ഞാൽ പീപ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവർ ചെയ്ത ഡീറ്റെയിൽ മൊത്തം നമുക്ക് കാണാനായിട്ട് പറ്റും കുട്ടി എന്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ കാണാനായിട്ട് പറ്റും ഏതൊക്കെ വർക്ക് ചെയ്തിട്ടില്ല ഏതൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തതൊക്കെ ടിക്ക് ചെയ്യും കൊടുത്തിട്ട് ചെയ്യാത്ത വർക്കുകൾ കാണാം ഒക്കെ ചെയ്യാം പിന്നെ ഇതുപോലെ തന്നെ ഇതിൻ്റെ അത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വർക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചില കുട്ടികൾക്ക് മാത്രമായിട്ട് വേണമെങ്കിൽ കൊടുക്കാനായിട്ട് പറ്റും ഇപ്പം ഞാനൊരു വർക്ക് ക്രിയേറ്റ് ചെയ്യാണ് അപ്പോൾ അസൈൻമെൻറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു ടൈപ്പ് ചെയ്തു ഇതൊക്കെ കൊടുത്തു എല്ലാം കൊടുത്തു കഴിഞ്ഞു ഇനി നമ്മൾ കുറച്ച് കുട്ടികൾക്ക് മാത്രമായിട്ട് വേണമെങ്കിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് ഇപ്പം ഓൾ സ്റ്റുഡൻസാണ് ഇപ്പോൾ കിടക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കുട്ടികൾക്ക് മാത്രമായിട്ട് എന്ത് ചെയ്യാം വർക്ക് അസൈൻ ചെയ്ത്
ഡണ്ണ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇപ്പോൾ രണ്ട് കുട്ടികളെ സെലക്ട് ചെയ്തത് അപ്പോൾ ആ രണ്ട് കുട്ടികൾക്ക് മാത്രമാണ് നമുക്ക് ആ സമയത്ത് വർക്ക് സെൻഡ് ആവുക അപ്പോൾ ഞാൻ മാറ്റാണ് ഓൾ സ്റ്റുഡൻസിനാക്കാണ് അപ്പോൾ നമ്മൾ ഭിന്ന നിലവാരക്കാരായ കുട്ടികളൊക്കെ ക്ലാസ്സിലുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ച് മെയിനായിട്ട് പറയാനുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും വേണ്ടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഓരോരുത്തരുടെയും ക്ലാസ്സിൽ ഗൂഗിൾ ക്ലാസ് റൂം ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക ഓക്കെ പിന്നെ ഇതിൻ്റെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടീനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് ഇതിൽ നിന്ന് കൃത്യമായിട്ട് ലഭിക്കും ഏതൊക്കെ വർക്കാണ് ചെയ്യാത്തത് ചെയ്തത് ഏതാണ് എല്ലാം നമുക്ക് ഇതിൻ്റെ അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ടീച്ചർ ഒന്നിൽ കൂടുതൽ ടീച്ചേഴ്സിനെ ഏഡ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു അപ്പം ഇനി ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കമൻറ്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്താം